വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് പാറപ്പുറത്ത് നല്ല വഴുക്കലാണ്. ഇവിടെ താഴെ ഭാഗത്ത് വലിയൊരു സ്ലൈഡിംഗ് പാറയുണ്ട്. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു സ്ലൈഡിംഗ് പാറ താഴത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. കണ്ട് ഞാൻ ശരിക്കും പേടിയായി പോകും. പക്ഷേ കീടിലൻ സാധനമാണത്. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നിലമ്പൂരിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായിട്ടുള്ള ആട്യൻപാറ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. നിലമ്പൂരിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു കിടുക്കൻ വെള്ളച്ചാട്ടമാണ് ആട്യൻപാറ വെള്ളച്ചാട്ടം. അപ്പോൾ അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിലമ്പൂർ വന്നിട്ട് ആരോട് ചോദിച്ചാലും മതി. വളരെയധികം എളുപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ 15 കിലോമീറ്റർ ദൂരെയുള്ള ഈ ആട്യൻപാറ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ആട്യൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയം വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടവും അതേസമയം തന്നെ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരുപാട് പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് നമ്മുടെ ആട്യൻപാറ വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ആട്യൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഇന്നത്തെ കാഴ്ചകൾ കാണാനാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിൽ നിന്നും ആട്യൻപാറ പോകുന്ന റൂട്ടിലാണ്. വളരെയധികം മനോഹരമായിട്ടുള്ള പച്ചപ്പുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഈ റൂട്ടിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തിലെ പ്രളയത്തിൻ്റെ സമയത്ത് റോഡ് കുറച്ച് ഭാഗത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് മാത്രം റോഡ് കുറച്ച് മോശമുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, നല്ല റോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആട്യൻപാറയുടെ കൂടുതൽ കാഴ്ചകൾ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട്യൻപാറ പോകുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇടത് ഭാഗത്ത് ചെറിയൊരു തോട്, കുഞ്ഞൊരു അരുവി പോലത്തെ ഒരു തോട് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രളയത്തിന് ശേഷം ഇത് വലിയൊരു പുഴയുടെ രൂപത്തിലുള്ള അത്രത്തോളം നീളമുള്ള ഉരുളം കല്ലുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന വലിയൊരു ഏരിയ ആയിട്ട് മാറി. പിന്നെ ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും റോഡ് അന്ന് നശിച്ചു പോയിരുന്നു. പിന്നീട് ഇത്രയും ഭാഗം ഒരു 100-150 മീറ്റർ പിന്നീട് നിർമ്മിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റോഡ് കുറച്ച് മോശമാണ്, ബാക്കിയുള്ള റോഡൊക്കെ നല്ലതാണ്. ഇപ്പോൾ കണ്ടില്ല, ഇതൊക്കെ പ്രളയത്തിന് ശേഷം ആയി മാറിയതാണ്. ഇത്രയും വീതിയുള്ള ഒരു വലിയൊരു പുഴ പോലത്തെ ഒരു ഏരിയ ആയിട്ട് മാറി കാണുന്ന ഏരിയ മൊത്തം. ആട്യൻപാറയിലേക്ക് എത്തുന്ന സമയത്തുള്ള അവസാനത്തെ 1.5 കിലോമീറ്റർ അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റമാണ്. പക്ഷേ റോഡ് നല്ലതാണ് കേട്ടോ, വണ്ടിയൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കയറിക്കോളും. പക്ഷേ നല്ല അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ്. അങ്ങനെ നമ്മൾ ആട്യൻപാറ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തി. അപ്പോൾ ഇങ്ങോട്ടേക്ക് KSRTC സർവീസ് ഇല്ല. 2-3 കിലോമീറ്റർ താഴെ വരെ മാത്രമേ KSRTC ബസ് സർവീസ് ഉള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് ഓട്ടോറിക്ഷ പിടിച്ച് വരേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് സ്വന്തമായിട്ടുള്ള ബൈക്ക്, ജീപ്പ്, കാർ തുടങ്ങിയ വാഹനങ്ങൾ വരുമായിരിക്കും നല്ലത്. കാരണം കുറച്ച് ദൂരം മുകളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാറിനും ബൈക്കിനൊക്കെയുള്ള പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചെറിയ കഫറ്റീരിയ, ക്യാൻറ്റീൻസ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാം. നമുക്കിവിടെ വരുമ്പോൾ തന്നെ നേരെ മുന്നിൽ ആദ്യം കാണാൻ പറ്റുക എന്നെ തുടരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ടുള്ള ഒരാളെയാണ്. ഒരു കുരങ്ങച്ചൻ്റെ പ്രതിമയാണ്, ഉണ്ടല്ലേ. പക്ഷെ അദ്ദേഹത്തിന് കൈകളില്ല. കൈകൾ നേരത്തെ തന്നെ ആരോ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ടാണ് ഇവിടെ എന്നെ തുടരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈയില്ലാത്ത കുരങ്ങച്ചനെ കണ്ടോ. ടിക്കറ്റ് ചാർജ് ആകെ ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ആട്യൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞു, ഇനി നേരെ നമുക്ക് നടന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം.
ഞാനൊരു നിലമ്പൂരുകാരനാണെങ്കിലും ഈ ഒരു ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൽ ഏകദേശം 3-4 തവണ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുന്നേ. പക്ഷെ ഒരു 6-7 വർഷങ്ങളായിട്ട് DTPS എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് നമ്മുടെ ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിനെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നന്നായിട്ട് നവീകരിച്ചിട്ടുള്ള ഒരു ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഫാമിലീസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റ് ചെയ്യാനും അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂംസ് കാണാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല സുരക്ഷാ സംവിധാനങ്ങളാണ്, ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ആട്ടിൻപാറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പുഴയിൽ ഇറങ്ങേണ്ടവർക്ക് ഡ്രസ്സ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരെ പുഴയിൽ ഇറങ്ങി കളിക്കാവുന്നതാണ്. ജനുവരി മാസം ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ തീരെ വെള്ളമില്ല, വളരെ കുറച്ച് വെള്ളമുള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാവരും തന്നെ പുഴയിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ, നമുക്ക് കണ്ടില്ലേ പുഴയുടെ അടുത്തിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കലക്കമൊന്നുമില്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള തണുത്ത വെള്ളമാണ് ഒഴുകുന്നത്. വെള്ളം കുറവായതുകൊണ്ട് ഒരുപാട് ദൂരം മുകളിലേക്ക് നടന്ന് കയറാൻ പറ്റും. മൊത്തം വലിയ പാറക്കല്ലുകളാണ്, കുറച്ച് ദൂരം മുകളിലേക്ക് നടന്ന് കയറി നോക്കാം. ആദ്യമൊന്നും ഇത്ര അധികം വലിയൊരു പുഴ ആയിരുന്നില്ല ഈ ആട്ടിൻപാറയുടെ കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴ. പക്ഷേ കഴിഞ്ഞ വർഷത്തിലെ പ്രളയത്തിന് ശേഷമാണ് ഇത്രയധികം വലിയ ഉരുളങ്കല്ലുകളൊക്കെ വന്നിട്ട് ഇത്രമാത്രം വീതി കൂടിയത്. ആ സമയത്ത് വന്ന മരത്തിൻ്റെ അവശിഷ്ടങ്ങളും വലിയ ഉരുളൻ പാറക്കല്ലുകളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നടക്കുന്ന സമയത്ത് സൂക്ഷിച്ചൊക്കെ നടക്കുക, വലിയ വലിയ പാറക്കല്ലുകളാണ്, തെന്നി വീഴാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെ കഴിഞ്ഞ വർഷത്തിൽ പ്രളയത്തിൻ്റെ സമയത്ത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളാണ്. റോഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് നശിച്ചു പോയി കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരു ബിൽഡിംഗ് ഏകദേശം പകുതിയോളം കണ്ടില്ലേ പൊളിഞ്ഞ് വീഴാറായി. ഈ കാണുന്ന വലിയ പാറക്കല്ലുകളൊക്കെ ആ സമയത്ത് വന്നതാണ്. അപ്പോൾ ചെറിയൊരു ഭാഗത്ത് അവർ റോഡിൻ്റെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോൾ ഭാഗത്ത് ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും. നടന്ന് ഏകദേശം പകുതി ഭാഗത്തെത്തി, ഇനിയും ഒരുപാട് നടന്ന് മുകളിലേക്ക് കയറാനുണ്ട്. ശരിക്കും പാറക്കൂട്ടങ്ങളാണ്, മൊത്തം ചുറ്റും വലിയ പാറക്കൂട്ടങ്ങളാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. താഴേന്ന് കരുതി മുകളിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ബോറടി ആയിരിക്കും കരുതി. പക്ഷെ മുകളിൽ വന്നപ്പോഴാണ് കേട്ടോ നല്ല കിടിലൻ കാഴ്ചകളാണ്. ഇവിടെ ഒറ്റ വെള്ളച്ചാട്ടമായിട്ടല്ല, ഒരുപാട് പാറക്കൂട്ടങ്ങളുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടമായിട്ടാണ് പല ഭാഗത്തായിട്ട് ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ചെക്കന്മാരുണ്ട്, ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാഴ്ചയാണ്, നല്ല വെള്ളമാണ്, തണുത്ത വെള്ളമാണ്. പിന്നെ അത്യാവശ്യം കയറ്റം കയറി വരണം. വയസ്സായ ആൾക്കാരും പിന്നെ വേറെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ മുകളിലേക്ക് കയറുന്നത് ഇത്തിരി റിസ്ക് ആയിരിക്കും, താഴെ തന്നെ നിൽക്കുകയാണ് നല്ലത്. നമ്മുടെ ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിലെത്തി കേട്ടോ.
ഒരുപാട് നടന്ന് മുകളിലേക്ക് കയറാനുണ്ട്. ഇവിടെ അധികം ഫാമിലീസിനൊന്നും കാണാനില്ല. വലിയ പാറയാണ്, രണ്ട് വശം മുട്ടി നിൽക്കുന്ന വലിയ പാറയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുക. അതിനിടയിലൂടെ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്, മുകളിൽ കുറേ പേര് കുളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൈബാണ്, നല്ല കിടിലം കാഴ്ചയാണ്. വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് പാറപ്പുറത്ത് നല്ല വഴുക്കലാണ്. നടക്കുന്ന സമയത്ത് നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം പറ്റാനുള്ള ചാൻസ് ഒരുപാടാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു ആട്ടിൻപാറ വെള്ളച്ചാട്ടം ഒരുപാട് അപകടം നിറഞ്ഞ ഒരു വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞു. അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട്, ഈ ഒരു ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ പുഴ അറിയപ്പെടുന്നത് കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയാണ്. ഈ കാഞ്ഞിരപ്പുഴ ഉത്ഭവിക്കുന്നത് വയനാട്ടിലുള്ള വെള്ളരിമല എന്ന് പറയുന്ന ഒരു മലയിലാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ വെള്ളരിമലയിൽ എപ്പോഴാണോ മഴ പെയ്യുന്നത് ആ സമയത്താണ് ആട്ടിൻപാറയിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം നിറയുന്നത്. നിലമ്പൂർ ഭാഗത്ത്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ആട്ടിൻപാറയിലെ വെള്ളപ്പൊക്കം ഉണ്ടാകാറില്ല. അപ്പോൾ എപ്പോഴാണോ വയനാട്ടിലെ വെള്ളരിമലയിൽ മഴ പെയ്യുന്നത് അപ്പോഴാണ് വെള്ളം പോകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ വെള്ളം പോകുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആട്ടിൻപാറ അപകടമാണെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ സാധാരണ വെള്ളച്ചാട്ടം പോലെയല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ കിണർ പോലെയുള്ള പാറക്കുഴികളുണ്ട്. ഒന്നും രണ്ടും ആൾക്കാരെ മൂടാൻ ആഴത്തിലുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വലിയ പാറക്കുഴികൾ വെള്ളത്തിലും പാറപ്പുറത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെവിടെയാണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ വഴുക്കലാണ്. മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ വെള്ളച്ചാട്ടത്തിലെയും പോലെ തന്നെ നല്ല വഴുക്കുള്ള പാറയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഏറ്റവും അധികം അപകടകരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമായിട്ട് ആട്ടിൻപാറയെ പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 6-7 വർഷം മുന്നെയാണ് DTPC എന്ന് പറയുന്ന ഒരു ഏജൻസി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ്റനൻസ് ഏറ്റെടുത്തത്. അതിന് മുന്നേയുള്ള സമയങ്ങളിലായിരുന്നു അധികം ചെക്കന്മാർ ലഹരിപ്പുറത്തും ആവേശപ്പുറത്തും വന്നിട്ട് 22 ജീവനുകൾ ഈ പറയുന്ന ആട്ടിൻപാറയിൽ പൊലിഞ്ഞിട്ടുണ്ട്. DTPC എന്ന് പറയുന്ന ഏജൻസി ഏറ്റെടുത്തതിന് ശേഷം ഒരൊറ്റ ആൾ പോലും ഇവിടെ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെയധികം അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് റിസ്ക് എടുത്ത് നടന്നു നോക്കുകയാണ്. എത്തിപ്പെട്ട് ഇവിടെ കുറേ ചങ്കുകൾ പുറകിൽ ചാടി തിമിർക്കുകയാണ്. കണ്ടിട്ട് പുഴയിലിറങ്ങാൻ കൊതിയാവുന്നുണ്ട്. പക്ഷെ നമ്മൾ തോർത്തോ ബാക്കിയുള്ള സാധന സാമഗ്രികളോ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തൽക്കാലം അതിന് മുതിരുന്നില്ല. എന്തായാലും കണ്ട് സായൂജ്യമടയാം. നമ്മൾ നടന്ന് ഒരുപാട് മുകളിലെത്തി. ഇനിയും മുകളിലേക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, നടന്നങ്ങനെ കയറാനുണ്ട്. പക്ഷെ അത്രത്തോളം ദൂരം നമ്മൾ പോകുന്നില്ല. ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. സമയം ഏകദേശം 4:30 5:00 നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയും മുകളിലേക്ക് ഒരുപാട് കയറാനുണ്ട്. താല്പര്യമുള്ളവർക്ക് നടന്ന് കയറിയിട്ട് എൻജോയ് ചെയ്യാം. ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൽ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, വെള്ളച്ചാട്ടത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്ലൈഡിങ് പാറകളാണ്. അതായത് കൂട്ടത്തോടെ ഇരുന്ന് ചെറിയ വെള്ളത്തിൽ പാറയുടെ മുകളിൽ നിന്നും താഴത്തോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു സ്ലൈഡിങ്, ആ ഒരു റൈഡ് ഉണ്ടല്ലോ, അത് നമുക്ക് വലിയ വലിയ വാട്ടർ തീം പാർക്കുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ചെറിയ വെള്ളമുള്ള സമയത്ത് വളരെയധികം സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാടധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സ്ലൈഡിങ് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരു അനുഭവം.
പ്രളയ സമയത്ത് വെള്ളം ഒലിച്ചു പോയിട്ടുള്ള വലിയ വഴികളിലൂടെയാണ് തിരിച്ചിറങ്ങേണ്ടത്. വഴിയായിട്ടൊന്നുമില്ല, നല്ല കല്ലുകളാണ്. നമ്മൾ പാട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെ എത്തി. ഇവിടെയാണ് അത്യാവശ്യം ഫാമിലീസും കുട്ടികളൊക്കെ അത്യാവശ്യം കുളിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം. ഇവിടെയാണ് വെള്ളം കുറവുള്ള ചെറിയൊരു ഏരിയ ഉണ്ട്. താഴത്തേക്ക് വരുന്തോറും നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തുള്ള സ്ലൈഡിങ് പാറകൾ നമുക്ക് കാണാൻ പറ്റും. ആണല്ലേ, ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സ്ലൈഡിങ് പാറയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഒറ്റയടിക്ക് താഴത്തേക്ക് അങ്ങ് എത്തുന്നതാണ്. താഴത്തും ഉണ്ട് വേറെ പാറകൾ. ഇവിടെ താഴെ ഭാഗത്ത് വലിയൊരു സ്ലൈഡിങ് പാറയുണ്ട്. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു സ്ലൈഡിങ് പാറ താഴത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. കണ്ട് ഞാൻ ശരിക്കും പേടിയായി പോകും, പക്ഷേ കീടിലൻ സാധനമാണത്. എങ്ങനെയുണ്ട് സംഭവം? പുളിയല്ലേ, എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റില്ല, കണ്ടിരിക്കാനേ നിർവാഹമുള്ളൂ. നീന്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നീന്താനുള്ള ചെറിയൊരു കുളം പോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. കുറഞ്ഞ ആഴേ ഉള്ളൂ. ആഴേ ഭാഗത്ത് ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. പിന്നെ പറയാനുള്ളത്, ഇവിടെ ഒരു കൈവരി കെട്ടിയിട്ടുണ്ടായിരിക്കും. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒരു കൈവരി കെട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ സീസണിൽ വരുന്ന സമയത്ത് ഈ കൈവരിയുടെ തൊട്ട് പുറകിൽ നിന്നിട്ട് മാത്രമേ നമുക്ക് കാഴ്ചകൾ കാണാനുള്ള അനുവാദമുള്ളൂ. അത്രത്തോളം മഴയും പിന്നെ വെള്ളപ്പൊക്കവും ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. ആ സമയത്ത് കുളിക്കാനോ നീരാടാനോ വെള്ളത്തിൽ ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ മഴക്കാലത്ത് വരുന്നവർ ദയവ് ചെയ്തിട്ട് ഈ കൈവരി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. ഈ കാണുന്ന പാറയുടെ മുകളിലാണ് വ്യൂ പോയിൻ്റ്. അത്യാവശ്യം വലിയ പാറയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ വലിഞ്ഞ് കയറണം. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലെത്തി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആട്ടിൻപാറയുടെ താഴെ ഭാഗത്ത് തന്നെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല ഉയരമുണ്ട് വ്യൂ പോയിൻറ്റിന്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്ഷീണിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടറിഞ്ഞ് തന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര കയറിയത് നഷ്ടമായില്ല. അത്യാവശ്യം നല്ലൊരു കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത്. അത്യാവശ്യം നല്ല വ്യൂ ആണ്. അങ്ങനെ വ്യൂ പോയിന്റിൽ നിന്നിറങ്ങി തിരിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആട്ടിൻപാറ വരികയാണെങ്കിൽ മഴക്കാലത്ത് നല്ല കിടിലൻ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനും, മഴയില്ലാത്ത സമയങ്ങളിൽ വരികയാണെങ്കിൽ, വെള്ളം കുറഞ്ഞ സമയങ്ങളിൽ വരികയാണെങ്കിൽ, ഗ്യാങ്ങിനോടത്ത് വരികയാണെങ്കിൽ നന്നായിട്ട് കുളിച്ച് തിമിർക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആട്ടിൻപാറ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിലമ്പൂർ വരുന്നവർ, വെള്ളച്ചാട്ടത്തിൽ അടിച്ചു പൊളിക്കാൻ വരുന്നവർ, മഴയില്ലാത്ത സമയത്ത്, വീണ്ടും പറയട്ടെ, മഴയില്ലാത്ത സമയത്ത് അടിച്ചു പൊളിക്കാനാണെങ്കിൽ ആട്ടിൻപാറ വന്നാൽ മതി, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. താഴെ നിന്ന് കയറ്റം കയറി മുകളിലെത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് ക്ഷീണിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സ്, ബാക്കിയുള്ള റിഫ്രഷ്മെൻസ് ഒക്കെ കിട്ടുന്ന ചെറിയൊരു കട മുകളിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് ഇറങ്ങുകയാണ്, മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരം 5:30 വരെയാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിരിക്കുന്നത്. 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6:00 വരെ മാത്രമേ ഉള്ളിൽ ആൾക്കാരെ നിൽക്കാൻ അനുവദിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തിറക്കുന്നതാണ്. ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിൻ്റെ കുറച്ച് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ബിൽഡിംഗ് ആണ് ആട്ടിൻപാറ ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസ്. അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് ഇന്ന് എൻട്രൻസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി കാണാമായിരുന്നു. ഈ ആട്ടിൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറം ജില്ലയിലെ ഏക ജലവൈദ്യുത പദ്ധതിയാണ് നമ്മളീ കാണുന്ന ആട്ടിൻപാറയിലുള്ള ജലവൈദ്യുത പദ്ധതി. KCB പവർ ഹൗസിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള KCB അണ്ടർ തന്നെയുള്ള ചെറിയൊരു പാർക്കാണിത്. ഇന്ന് പണിമുടക്കായതുകൊണ്ട് ഇവിടെ ഇന്ന് അവധിയാണ്. സാധാരണ രീതിയിൽ 10 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇവിടെ കയറാവുന്നതാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ച് കളിക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി. KCB പവർ ഹൗസിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ പാർക്ക്. അപ്പോൾ ഇത്രയുമാണ് ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നിലമ്പൂർ വരുന്ന ആൾക്കാർക്ക് നല്ല വെള്ളച്ചാട്ടവും നല്ലൊരു പ്രത്യേക വൈബും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ വെറും 10 രൂപയുടെ തുച്ഛമായ ടിക്കറ്റ് നിരക്കിൽ നിങ്ങൾക്ക് ഫാമിലിയോട് കൂടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ആട്ടിൻപാറ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിംഗ് സ്ഥലം. കാറ് പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സ്ഥലം വേറെയുണ്ട്. പിന്നെ ബൈക്ക് പാർക്കിങ്ങിനാണെങ്കിൽ ഇവിടെ റെസ്റ്റോറൻറ്റിന് കീഴിലുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ റെസ്റ്റോറൻറ്റിന് ഏതെങ്കിലും കഴിക്കുകയാണെങ്കിൽ അവിടെ ബൈക്കിന് പാർക്കിംഗ് ഫ്രീ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ 10 രൂപയുടെ പാർക്കിംഗ് ഫീ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്രയും കാഴ്ചകൾ പറഞ്ഞുകൊണ്ട് ആട്ടിൻപാറയുടെ ഈ ഒരു വീഡിയോ പതിയെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു കലക്കൻ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.